വർണാശ്രമ വ്യവസ്ഥ പുരുഷാർത്ഥങ്ങൾ ഇപ്പോൾ ഒരു പൊതുവിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം വർണ്ണാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർണ്ണം ആദ്യം നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണൻ ഋഗ്വേദം പുരുഷസൂക്തം നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇത് നാലെണ്ണത്തെക്കുറിച്ച് ഗീതയിൽ അവരുടെ ഡ്യൂട്ടി പറയുന്നുണ്ട് ബ്രാഹ്മണൻ ഇന്നതായിരിക്കും അവന്റെ ഗുണങ്ങൾ എന്നാണ് ഗുണകർമ്മ കർമ്മ വിഭാഗശ എന്നാണ് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത് അവിടെ ജനി ജനി ജനനം എന്ന് പറയുന്നില്ല അതായത് ഗുണവും കർമ്മവും അനുസരിച്ച് പക്ഷേ ഗുണം എങ്ങനെയാണ് എന്ന് പറയുന്നത് ഗുണം സ്വഭാവത്തിൽ നിന്ന് വരുന്നു എന്നും ഗീതയിൽ പറയുന്നുണ്ട് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജമായ സ്വഭാവ ഐ മീൻ ഭാവം വരുന്നത് ഒരാൾക്ക് സഹജമായി വരുന്ന എവിടെ നിന്ന് അയാളുടെ ജന്മത്തിൽ നിന്നാണ് ഇത് മാത്രമല്ല അതിനകത്ത് പച്ചക്കി തന്നെ പറയുന്നുണ്ട് പാപയോനിയിൽ പിറക്കും എന്നൊക്കെ പറയുന്നുണ്ട് പാപയോനിയെന്ന് പറഞ്ഞെന്താണ് നിങ്ങളുടെ ജനനം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അവിടെ അല്ലേ ആ അതാണ് അതിജനം തന്നെയാണ് പിന്നെ ഗുണകർമ്മം എന്ന് പറയുമ്പോൾ അവിടെ വളരെ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നത് ഗുണവും കർമ്മവും അനുസരിച്ച് എന്ത് ജോലി ചെയ്യുന്നു എന്ത് ഗുണമുണ്ട് എന്നുള്ള അനുസരിച്ചാണ് ഈ വർണ്ണങ്ങൾ തിരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ അനുസരിച്ചാണ് നിങ്ങൾക്ക് കർമ്മം വരുന്നത് ഗുണകർമ്മ വിഭാഗശ അല്ലെ അനുസരിച്ചാണ് കർമ്മം വരുന്നത് ഗുണം എങ്ങനെയാണ് വരുന്നത് ഗുണം സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത് സ്വഭാവം എവിടെന്നാണ് വരുന്നത് നിങ്ങളുടെ ജനനത്തിൽ നിന്ന് വരുന്നു നിങ്ങൾ എന്ത് എവിടെ ജനിക്കുന്നു ഏത് യോനിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം അത്രേ ഉള്ളൂ അത് ജനനം ഇല്ല എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് ജനനം തന്നെയാണ് അവിടെ വരുന്നത് അല്ല പിന്നെ എങ്ങനെയാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവനും ബ്രാഹ്മണനാവുന്നത് ക്ഷത്രിയ കുടുംബത്തിൽ ജനിക്കുന്ന ആള് ക്ഷത്രിയനാവുന്നത് വർണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു വാദം ഇപ്പോൾ കുറേ ന്യൂ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഒക്കെ ഒരുപാട് ഈ ഇൻ്റലക്ച്വൽസ് ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് ഈ എടുത്തു കഴിഞ്ഞാലും വേദങ്ങൾ എടുത്തു കഴിഞ്ഞാലും എടുത്താലും അവിടെ ജാതിയില്ല ജാതിയില്ല അവിടെ പകരം വർണ്ണമാണുള്ളത് വർണ്ണമാണുള്ളത് വർണ്ണം ജാതി അല്ല അല്ലേ വർണ്ണം ജാതി അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നോക്കുക എന്തായാലും ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടോ ഉണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ വർണ്ണമുണ്ടോ ഉണ്ട് ബ്രാഹ്മണനിൽ ഒരുപാട് ബ്രാഹ്മണരുണ്ട് പല പല ഗ്രേഡിലുള്ള ബ്രാഹ്മണന്മാരുണ്ട് പക്ഷെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു ജാതിയുണ്ട് അങ്ങനെ ഇത്ര ബ്രാഹ്മണരുണ്ടെന്ന് പറയാറുണ്ട് അതിന് ഉപജാതികള് ചിലപ്പോൾ ഭാഷ പ്രാദേശിക ഒരുപാട് ഒരുപാടുണ്ടാവും ക്ഷത്രിയ ഏതെങ്കിലും ഒരു ജാതി എടുത്തിട്ട് അതിനകത്ത് ഉപജാതികളിട്ടിട്ട് ജാതി ക്ഷത്രിയ എന്നല്ലേ എഴുതുന്നത് അങ്ങനെയായിരുന്നത് ഇത്രേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു അപ്പൊ അതായത് ഒരു ജാതിക്ക് ഒരുപാട് പിരിവുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വർണ്ണം ജാതി എന്ന് പറയാൻ കഴിയില്ല വർണ്ണം ജാതി എന്ന് പറയുന്നത് വർണ്ണത്തിന്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് ജാതി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചില്ല ജാതി എന്നുള്ള കാസ്റ്റ് എന്നുള്ള വാക്ക് വരുന്നത് പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ് എന്നൊക്കെയുള്ള കുറേ വാദങ്ങളുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ എന്റെ അടിസ്ഥാനം ഈ നാല് ഡിവിഷനാണ് ഈ ഡിവിഷന്റെ അടിസ്ഥാനം ഗുണകർമ്മമാണ് ഗുണം എന്ന് പറയുന്നത് സ്വഭാവമാണ് സ്വഭാവം എന്ന് പറയുന്നത് ബേത്താണ് മനസ്സിലായല്ലേ അപ്പം ജനന അടിസ്ഥാനത്തിൽ ആളുകളെ വിവരിച്ചിരിക്കുന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് ആയിരക്കണക്കിന് സബ് ഉണ്ട് അല്ലെ സബ് ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുള്ളത് വർണ്ണം ജാതി അല്ല എന്നുള്ളതിന്റെ തെളിവല്ല വർണ്ണം ജാതി തന്നെയാണ് വർണ്ണം കുറച്ചും വലിയ ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ് ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എന്ന് പറയുന്ന ഒന്നും രാജ്യങ്ങളല്ല പക്ഷേ യൂറോപ്പ് എന്ന് പറയുന്ന കുറേ രാജ്യങ്ങളാണ് അവിടെയുള്ള രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ് അത്രയേ ഉള്ളൂ ഇതൊക്കെ വാക്കുകൾ ഉണ്ടുള്ള കളിയാണ് വർണ്ണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ജാതി തന്നെയാണ്